ഗായ്സ് ഒരു പട്ടി സാറുണ്ട് കേട്ടോ അവിടെ ഇതിലൂടെ പോകണേ. ഞാൻ അവിടെ ഇരിക്കായിരുന്നു കേട്ടോ, ബാക്കിലൂടെ വരുന്നുണ്ട്. അപ്പോൾ വണ്ടി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു പോകുന്നുണ്ട് കേട്ടോ. വണ്ടീൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ഈ വയലിൽ കയറിയിട്ട് അപ്പുറത്ത് കൂടെ മുകളിലോട്ട് കയറി പോകണം. അപ്പോൾ ഇവിടെ സ്ഥിതി ഓഫ് റോഡാണ് കേട്ടോ. ഗായ്സ് അപ്പോൾ ഒന്നൊന്നല്ല കേട്ടോ, ഒരുപാട് പട്ടി സാറുണ്ട് കേട്ടോ ഇവിടെ. അതെ ഒന്ന് ക്യാമറ പിടിച്ചപ്പോൾ അങ്ങോട്ട് പോയി കേട്ടോ. ഒന്നത് അവിടെ കേട്ടോ, കുറേ പട്ടികളുണ്ട് കേട്ടോ, കടിക്കില്ലായിരിക്കും കേട്ടോ. ഹലോ ഗായ്സ്, അപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താ വെച്ചാൽ, നമ്മുടെ വണ്ടിയിൽ കാണിച്ചു തരാം. നമ്മൾ മഴക്കാലത്തൊക്കെ ഇതേ ഈ സംഭവം ഉണ്ടാവും കേട്ടോ, ചളി ചെറുക്കാൻ വേണ്ടിയിട്ട് വെക്കണ ഈ സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ഇത് സ്പ്ലൻഡറിലൊക്കെ നോർമലി, പുതിയ മോഡലിലൊക്കെ നോർമലി വരുന്ന ടൈപ്പാണ്. പിന്നെ 999 മോഡൽ ആ റേഞ്ചിനൊക്കെ വേറൊരു ടൈപ്പാണ് കേട്ടോ. ഈ റിഫ്ലക്ടറൊന്നും ഉണ്ടാവില്ല, അങ്ങനെ ഒരു ടൈപ്പാണ് 999 മോഡലിനൊക്കെ ഉള്ളത്. നമ്മളിന്ന് ഇതിൻ്റെ അത് മാറ്റിയിട്ട് ഇത് ഈ സാധനം വെക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. ഇത് RX 100 ആണ്, റിയറ് മറുകാട് ഫ്ലാപ്പാണ്. നമ്മളിന്ന് ഇത് വെക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ. ഇത് 90 ഉള്ളൂ കേട്ടോ. പക്ഷേ അപ്പോൾ അതിന് ഈ സാധനങ്ങൾ അയച്ചു മാറ്റണം കേട്ടോ. അപ്പോൾ അതിന് എൻ്റെ കാറ്റിൻ്റെ സ്പാനർ ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് വർക്ക്ഷോപ്പിലോട്ട് പോകേണ്ടി വരും കേട്ടോ. പക്ഷേ അപ്പോൾ ഇതാണ് കേട്ടോ സാധനം, എന്താ പറയുക, ഇത് RX 100 അതുപോലെ RX G എന്ന് പറഞ്ഞ ആ രണ്ട് മോഡലിനും ഇടുന്ന റിയർ മഡ്ഗാർഡ് ഫ്ലാപ്പാണ്. അപ്പോൾ ഇതിന് അപ്പടെ 90 ഉള്ളൂ കേട്ടോ. അതിൽ ഇൻക്ലൂഡായിട്ട് തന്നെ അതിനുള്ള 3 ഇതുപോലുള്ള നെട്ടാളും കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടുന്ന് നേരെ വർക്ക്ഷോപ്പിലോട്ട് വിടാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ബാക്കിൽ എപ്പോൾ ഉള്ള സാധനവും അയച്ച് ഒഴിവാക്കണം കേട്ടോ. ഗായ്സ് അങ്ങനെ നമ്മൾ വർക്ക്ഷോപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കട്ടോ. അപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക, ഒരു വയൽ കടന്നിട്ട് വയലിൻ്റെ അപ്പുറത്താണ് കേട്ടോ വർക്ക്ഷോപ്പ്. ഗായ്സ് അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം വോയിസിന് ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയില്ല, കാരണം നമ്മൾ മൈക്ക് യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ വീഡിയോ ഷൂട്ട് ചെയ്ത സ്ഥലമായിരുന്നു കേട്ടോ അത്. നമുക്ക് ഈ വയലിൽ കയറിയിട്ട് അപ്പുറത്ത് കൂടെ മുകളിലോട്ട് കയറി പോകണം കേട്ടോ. അവിടെയാണ് വർക്ക്ഷോപ്പ് ഉള്ളത് കേട്ടോ. ഇവിടെ സ്ഥിതി ഓഫ് റോഡാണ് കേട്ടോ. എത്തിട്ടോ വണ്ടി ചെറിയ വർക്ക്ഷോപ്പ് ഉണ്ട്. ഇത് ഉള്ളേരിയയിലാണ് കേട്ടോ, ഇതിൽ ഉള്ളേരിയയിലാണ് കേട്ടോ ആള്. അവിടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. ഗായ്സ് അങ്ങനെ ഞാൻ അവിടുന്ന് സംഭവം സാധനം കൂരി കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ സാധനം, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഗായ്സ് ഇതാണ് അതിൻ്റെ സാധനം കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള സാധനം കൂരി ഒഴിവാക്കുമ്പോൾ അത് സൂക്ഷിക്കുക കേട്ടോ, അത് പിന്നെ ആവശ്യം വരും കേട്ടോ. ഞാൻ ഇൻട്രോ ഇട്ട് ആ സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കായിരുന്നു കേട്ടോ. പക്ഷേ അവിടെ എപ്പോഴും വണ്ടികൾ പാസ് ചെയ്യണോണ്ട് അവിടുന്ന് ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല കേട്ടോ. അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരികയാണ്. അപ്പോൾ സ്പ്ലൻഡറിൽ ഒരുവിധമല്ല, സ്പ്ലൻഡറിലും എല്ലാവരും ഇത് ഈ ഒരു ലുക്കിലാട്ടോ കൊണ്ടടക്കുക വണ്ടി, ഊരി വെച്ചിട്ടാട്ടോ കൊണ്ടടക്കുക കൂടുതലും. അതായിരിക്കും ഒന്നും കൂടി ലുക്ക്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആയിരിക്കും കൂടുതൽ കൊണ്ടടക്കുക കേട്ടോ. മഴക്കാലം കയറുന്ന സമയത്ത് പുറകിരിക്കണോണ്ട് ബാക്ക് ഭാഗത്തോട്ട് വെള്ളം തെറിക്കും കേട്ടോ, ഇതിലൂടെ ഡയറക്റ്റ് പൊന്തിയിട്ട്. അപ്പോൾ ആ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ സാധനം യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്ന സാധനം നമ്മളെ ബാഗിലുണ്ട്. ഈ സാധനം യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ ഒന്ന് ലുക്കും കിട്ടും നമുക്ക്, അതുപോലെ ചളിയും തെറിക്കില്ല. ഇതേപോലെ ഓവർ വലിപ്പം ഒന്നും ഉണ്ടാവില്ല കേട്ടോ, ചെറിയ സാധനമാണ്. ഞാനതൊരു പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ.
ഐസപ്പ് ഇതാണ് സാധനം. ഇത് RX 100 ബാക്കിലെ വെള്ളം നിർത്താണ്ടൊക്കെ വേണ്ടിയിട്ടുള്ള സാധനമാണ്. ഞാൻ അന്ന് കോഴിക്കോട് പോയ സമയത്ത് വാങ്ങിയതാട്ടോ. സാധനം അത്ര ഉറപ്പുള്ളൊരു സാധനമൊന്നുമല്ല കേട്ടോ. ഇങ്ങനെ ഈ ഒരു ടൈപ്പ് സാധനമാണ്, പൊട്ടുന്ന അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. കറക്റ്റാക്കിയിട്ട് അതിലോട്ട് സൂട്ടാക്കി ഇട്ടാൽ മതി. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള 3 നെട്ടുകളും ഇതുണ്ട് കേട്ടോ. ഇതൊരു ഭാഗത്ത് സ്റ്റാറാണ്, മറ്റേ ഭാഗത്ത് 8 നെട്ടാണ് കേട്ടോ. അപ്പം നമുക്കിത് നേരെ ഇനി ഇതിലോട്ട് ഫിറ്റ് ചെയ്യാം കേട്ടോ വണ്ടിയിലോട്ട്. പിന്നെ ഇതിൻ്റെ മുന്നുള്ള ആ സാധനം ഇത് ഊരാൻ വേണ്ടിയിട്ട് ഇച്ചിരി കഷ്ടപ്പെട്ടു കേട്ടോ. രണ്ട് സൈഡിലും ഇതിട്ട് പിടിക്കേണ്ടി വന്നു, കാരണം അത് കുറേ ആയ ശേഷം. ഇതായിച്ച ഒരു പട്ടി സാറുണ്ട് കേട്ടോ അവിടെ, ഇതിലൂടെ പോകുന്നത്. ഞാൻ അവിടെ ഇരിക്കുമായിരുന്നു കേട്ടോ, ബാക്കിലൂടെ വരുന്നുണ്ട്. വണ്ടി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു പോകുന്നുണ്ട് കേട്ടോ. വണ്ടീൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ആ പോയിട്ടോ. അപ്പോൾ ഞാനിത് ഊരാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലും 8 നെട്ടായതുകൊണ്ട് സ്പാനർ ഇട്ട് പിടിക്കേണ്ടി വന്നു കേട്ടോ. അപ്പം ഈ സാധനം നമുക്ക് വിറ്റ് ചെയ്യാം. ഇതേതായാലും നമ്മൾ സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സ്റ്റോക്കൊക്കെ വേണ്ടിയിട്ട് ആവശ്യം വരും കേട്ടോ. അയച്ചപ്പോൾ ഒന്നൊന്നല്ല കേട്ടോ, ഒരുപാട് പട്ടി സാറുണ്ട് കേട്ടോ. ഇവിടെ അത് ഒന്ന് ക്യാമറ പിടിച്ചാൽ അങ്ങോട്ട് പോയി കേട്ടോ. ഒന്നത് അവിടെ കേട്ടോ, കുറേ പട്ടികളുണ്ട് കേട്ടോ, കടിക്കില്ലായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് നേരെ ഫിറ്റ് ചെയ്തിട്ട് വിടുന്നതാ കൂടാ കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ പട്ടീൻ്റെ കടി ഉള്ളതിൻ്റെ വരും. ഞാൻ ആദ്യം ഈ സ്ക്രൂ ഫുള്ള് അഴിച്ചു വെക്കാം കേട്ടോ. അങ്ങനെ 3 ഇതാണ് വരുന്നത്, ഒന്ന് ഇവിടെയും ഒന്ന് ഇവിടെയും ഒന്ന് ഇവിടെയും കേട്ടോ. അതിൽ ഫുള്ള് അതുപോലെ ഞാനിത് ഇതിലോട്ട് കറക്റ്റ് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് പോട്ടോ. സംഭവമൊക്കെ കറക്റ്റാണ് കേട്ടോ. ഇനി ആ സ്പാനർ എടുക്കാൻ വേണ്ടിയിട്ട് ഇത് കറക്റ്റ് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി വർക്ക്ഷോപ്പ് പോകേണ്ടി വരും കേട്ടോ. കാരണം ഞാൻ സ്പാനർ എടുത്തിട്ടില്ല. അപ്പോൾ അതുപോലെ ജസ്റ്റ് ടൈറ്റ് ചെയ്ത് കൈകൊണ്ട് ടൈറ്റ് ചെയ്ത ശേഷം അവിടെ പോയിട്ട് ഫുൾ ടൈറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. അതപ്പോൾ സംഭവം ഫിറ്റിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, പക്ഷേ ടൈറ്റ് ആയിട്ടില്ല കേട്ടോ, കറക്റ്റ് ടൈറ്റ് ആക്കിയിട്ടില്ല. ഇന്ത്യയിൽ അതിൻ്റെ സ്പാനർ ഇല്ലാത്തതുകൊണ്ട് ഇനി വർക്ക്ഷോപ്പ് പോയിട്ട് കറക്റ്റ് ടൈറ്റ് ആക്കണം കേട്ടോ. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ഇഷ്ടപ്പെട്ടവർ മാത്രം വെച്ചാൽ മതിയാവും കേട്ടോ. കാരണം ഇത് ഒരു അത്രക്ക് നമ്മൾ കാണുന്ന ഒരു അത്ര കുമ്പൊന്നും ഉണ്ടാവില്ല. ഇത് കുറേ കഴിയുമ്പോൾ ഒരു ഭാഗത്തോട്ട് വളഞ്ഞ് നിൽക്കണ ഒരു ഫീലൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വേറെ വണ്ടിയിലൊക്കെ കണ്ടിട്ടുണ്ട്. കോഴിക്കോട് പോയപ്പോൾ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ വാങ്ങിച്ചാണ്. അതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്തത് കേട്ടോ. കാണുമ്പോഴുള്ള ലുക്ക് ഈ ഒരു മോഡലാണ്. പിന്നെ മഴക്കാലം കഴിയുമ്പോൾ ഊരച്ചാണ്. പിന്നെ ഊരച്ച് പോകുമ്പോഴായിരിക്കും കേട്ടോ ഇതിനെക്കാട്ടിലും വണ്ടി കാണാനുള്ള ലുക്ക്. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല ചോയ്സ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെ വെക്കുന്നവർക്ക് കേട്ടോ. അതാവുമ്പോൾ അതിനുണ്ടാവുന്നതുപോലുള്ള പ്രശ്നങ്ങളൊന്നും ഇതിനുണ്ടാവില്ല. ഇതൊക്കെ സ്റ്റോക്ക് സാധനമല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ നിന്നോളും. അത് വേറെ വണ്ടീൻ്റെ കയറ്റുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം ഞാനിങ്ങനെ സാധനം പ്രൊഡക്റ്റ് വാങ്ങിയപ്പോൾ അപ്പോൾ അത് ഇതുപോലെ കാണിച്ചു തന്നുള്ളൂ കേട്ടോ. നിങ്ങൾ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യുക, ഇത് ഇഷ്ടപ്പെടുന്ന പോലെ ഇത് വെക്കുക. നമ്മൾ ഫിറ്റിങ്ങൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. നേരെ അത് വർക്ക്ഷോപ്പ് പോയിട്ടൊന്ന് ടൈറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ കയ്യിൽ സ്പാനർ ചാത്തോണ്ടാണ്. അവിടുന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അവിടെ നിറച്ച ആൾക്കാരും പിന്നെ സൗണ്ടൊക്കെ ഉണ്ടായതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ മായമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാ സംഭവവും ഊരി വെച്ചിട്ടുണ്ട് കേട്ടോ. സ്റ്റോക്ക് സാധനം ഊരി ഇതുപോലെ വെച്ചിട്ടുണ്ട്, ബാക്കി മറ്റേ സാധനം പൂർണ്ണമായിട്ട് ഊരി വെച്ചിട്ടുണ്ട്. അപ്പോൾ മഴയൊന്നും ഇല്ലാത്ത സമയമാകുമ്പോൾ ഇതുപോലെ നടക്കാനായിരിക്കും കേട്ടോ, ഇതുപോലെ വെക്കുന്നതായിരിക്കും കേട്ടോ നല്ല ലുക്ക്. അപ്പോൾ ഞാനും പിന്നെ ഇത് എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഞാൻ അത് ഊരി വെച്ചിട്ടുണ്ട്. ഇനി മഴ വരുമ്പോൾ ഇതോ അല്ലെങ്കിൽ മറ്റേതോ എടുത്തിട്ട് ഫിറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് തീരുമാനിച്ചത് കേട്ടോ. പക്ഷേ അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം ഇനി ഇതിലും അടിപൊളി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.